Namaskaram, JB Junction Lake Swagadam Keralathinte Abhimanamaya, Vadhi Kalagaran, Mela Pramani, Sri Peruvanam Kuttan Marar Ayirunnu, Kazhinja Aazhcha, Nammude Athithi, Adehathinte Jeevitha Rekhayilude Prayanam, Ee Episodilum Thudarukayanu. Kuttanda Adayathu, Enikkariyam, Thangale Polulla Oru Shuddha Kalagarante Manassil Undakunna സ്പന്ദനങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് താങ്കൾ പിന്നെ വളരെ സൗമ്യനായതുകൊണ്ട് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ അത്. പക്ഷേ ഇന്ന് വ്യാപകമായിട്ട് ഈ ശിങ്കാരി മേളം ഇങ്ങനെ പല പല സ്ഥലങ്ങളിലും ഇങ്ങനെ വ്യാപിക്കുകയാണ്. ഓ, ഒരു പോപ്പുലാരിറ്റി ഒരു പക്ഷേ ഇതിലേക്ക്. അല്ല, ശിങ്കാരി മേളത്തിന് പോപ്പുലാരിറ്റി കൂടുന്നു, പോപ്പുലാരിറ്റി ഉണ്ട്. ആയിക്കോട്ടെ, അത് മേളത്തിനെ ഒന്നും ബാധിക്കുന്നില്ല. മേള കലാകാരനെയോ മേളത്തിനെയോ എലിഞ്ഞിത്ര മേളത്തിനെ അത് ബാധിക്കുമോ? ഒരിക്കലും ബാധിക്കില്ല. തൃപ്പൂണിത്തുറ ഉത്സവത്തിന് ബാധിക്കുമോ? പെരുവനംപുരത്തിനെ ബാധിക്കുമോ? ആറാട്ടുപുഴ പൂരത്തിന് ബാധിക്കുമോ? കൂടെ വെക്കുക എന്നുള്ളതിനോട് താങ്കൾക്ക് യോജിപ്പില്ല? ഏത്? ഈ പറഞ്ഞ പഞ്ചാരി മേളത്തോടും പാണ്ഡ്യമേളത്തോടും ഒപ്പം ഇതിനെ അതിൻ്റെ ഒപ്പം പ്രതിഷ്ഠിക്കേണ്ടതില്ലെന്നുള്ള. അല്ലല്ല, അത് രണ്ട് തരം അവതരണ ശൈലിയാണ്. കൃത്യമായി വേറൊരു കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലത്തെ ചില താളാംശം, താളമൊക്കെ മനുഷ്യർ നമ്മൾ താളത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ താളം ഒന്ന്, ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് നാല്, ഇങ്ങനെ ഏഴ്, എട്ട്, പത്തൊക്കെ നമ്മൾ ഗണിച്ചുണ്ടാക്കുന്ന ഒരു അരിത്തമാറ്റിക്കാണ് താളം. കണക്കാണ്, കണക്കിൻ്റെ സംഖ്യകളാണ്. അപ്പോൾ ഈ പഞ്ചാരിയിൽ കാണുന്നത് അഞ്ചാം കാലം, ആറക്ഷരകാലത്തിൽ കൊട്ടുന്ന പഞ്ചാരിയുടെ അഞ്ചാം കാലം. അവർ ശിങ്കാരി മേളം കൊട്ടുമ്പോൾ ഇടയ്ക്ക് അവർ ഇത് അതിൽ ഒരു കഷ്ണം പീസ് ഇടും. അതേപോലെ പാണ്ഡിയുടെ ഒരു അംശം ചിലപ്പോൾ അവർ അതിൽ കൊട്ടുണ്ടാവും. അത് കേൾക്കുമ്പോൾ ഒരു രസമാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പഞ്ചാരി മേള അല്ല അവർ കൊട്ടുന്നത്, അവർ ശിങ്കാരി മേളാണ്. അതെ, ആ പഞ്ചാരി മേളാണെന്ന് പറഞ്ഞത് കേട്ടാൽ ഒരാളത് സമ്മതിക്കില്ല. പ്രസിദ്ധമായ പെരുവനം നടവഴിയിലെ പഞ്ചാരി മേളത്തിലെ സജീവ സാന്നിധ്യമാണ് പെരുവനം ശ്രീ പെരുവനം കുട്ടൻ മരാർ. കഴിഞ്ഞ 40 വർഷമായി, അതിൽ തന്നെ കഴിഞ്ഞ 25 വർഷമായി കുട്ടേട്ടനാണ് ഞങ്ങളുടെ മേളത്തിൻ്റെ പ്രമാണിത്വം വഹിച്ചു പോരുന്നതും. പ്രതിഫലത്തിൻ്റെ വലിപ്പ ചെറുപ്പമൊന്നും കണക്കാക്കാതെ തന്നെ എല്ലാ വർഷവും അതിഗംഭീരമായി തന്നെയാണ് ശ്രീ പെരുവനം കുട്ടൻ മരാരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഈ മേളങ്ങൾ നടത്തിപ്പോരുന്നത്. പ്രത്യേകിച്ച് പെരുവനം നടവഴിയിലെ പഞ്ചാരി മേളം, അത് കൊട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക എനർജി ലെവലുള്ളതായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. പെരുവനമാണ് ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞു എല്ലാം തുല്യമാണെന്ന് താങ്കൾ പറഞ്ഞാൽ പോലും പെരുവനത്ത് താങ്കൾ പെരുക്കുമ്പോഴുണ്ടാകുന്ന താങ്കളുടെ ശരീരത്തിലുണ്ടാകുന്ന ശരീരഭാഷയിലുണ്ടാകുന്ന മാറ്റം അത് ശ്രദ്ധേയമാണ് എന്ന് പറയുന്നു. ഈ ഒരു ഭൂപ്രദേശം താങ്കൾക്ക് തരുന്ന ഒരു വല്ലാത്തൊരു പ്രചോദനം, എനർജി, ഊർജം, അത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ദാ കുറച്ചുകൂടി നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ആദ്യം കണ്ടത് നടുക്കുളങ്ങര ക്ഷേത്രവും ഇപ്പം കാണുന്നത് പെരുവന ക്ഷേത്രവുമാണ്. ഈ പെരുവന ക്ഷേത്രത്തിൻ്റെ ഇത് പടിഞ്ഞാറ നടയാണ്, ഇതിൻ്റെ കിഴക്കേ നടവഴിയാണ് നമ്മൾ കണ്ടത്. ആ സ്ലോപ്പിൽ ഇറങ്ങി നിന്ന് രണ്ട് ഭാഗത്തും തിണ്ണ കെട്ടി നിർത്തിക്കുകയാണ്. ആ നടവഴി, കിഴക്കേ നടവഴി നമ്മൾ കണ്ടു. ആ കിഴക്കേ നടവഴിയിൽ ഈ തിണ്ണകളുടെ ഉള്ളിൽ ഏഴാനയെ നിൽക്കാൻ പറ്റുള്ളൂ. ഏഴാന നിൽക്കാനുള്ള സ്ഥലം കണക്കാക്കി അപ്പുറത്ത് സ്റ്റേഡിയം പോലെ തിണ്ണ കെട്ടിയിരിക്കുക കൊല്ലങ്ങൾക്ക് മുമ്പ്. ഈ തിണ്ണയുടെ മുകളിൽ ജനങ്ങൾ, ഓഡിയൻസ്, സ്റ്റേഡിയം, ഓപ്പൺ എയർ സ്റ്റേഡിയം പണ്ടത്തെ, അതാണ് പെരുവനം നടവഴി. മൂന്ന് പൂരം ഒരു സന്ധ്യ തുടങ്ങി വിളിച്ചാവുന്നവർ, മൂന്ന് പഞ്ചാരി. തുടക്കത്തിൽ ചാത്തക്കുളത്ത് ശാസ്താവിൻ്റെ പഞ്ചാരി, അത് കഴിഞ്ഞാൽ ഊരകത്തമ്മുതരുവഴിയുടെ പഞ്ചാരി, വെളുപ്പാങ്കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചേർപ്പ് ഭഗവതി വീണ്ടും പഞ്ചാരി മേളം തുട വരികയാണ്. മൂന്നും കൊട്ടുന്നത് മേളം പഞ്ചാരി തന്നെ. കൊട്ടുന്ന കലാകാരന്മാർ കുറച്ച് മാറും എന്ന് മാത്രം. ഇതിന് മുന്നോടിയായി ഒരു പാണ്ഡിമേളവും ഉണ്ടോ അവിടെ? ആറാട്ടുപുഴ ശാസ്താവ് മാത്രം ആ നടവഴിയിൽ പാണ്ഡിമേളമായിട്ടാണ് നടത്തുന്നത്. ഈ മേളത്തിൻ്റെ സംവിധാനം 15 ചെണ്ടയ്ക്ക് അതിന് വേണ്ട പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊമ്പ്, കുഴൽ, ഇലത്താളം, വലന്തല ചെണ്ടകൾ, ഇത് ആവശ്യത്തിനുള്ള പോലെ അവിടെ കൃത്യമായിട്ട് ഉണ്ടാവും. സമയം ക്ലിപ്തത, 3 മണിക്കൂർ സമയത്തെ കൂടുതൽ കൊട്ടാൻ സന്ദർഭമില്ല.
നാല് പൂരം കഴിയണം 12 മണിക്കൂറിൽ, അപ്പോൾ 3 മണിക്കൂറേ ഉള്ളൂ. സന്ധ്യയ്ക്ക് വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പം കാലത്ത് വെളിച്ചാകുമ്പോൾ 7 മണി വരെ പൂരം നീളുന്നു. ഇങ്ങനെ ചിട്ടയായിട്ട് നടക്കുന്ന പൂരമായതുകൊണ്ട് പണ്ട് മുതൽ തന്നെ മേളത്തിൻ്റെ ശബ്ദം നിലനിർത്താൻ, ആസ്വാദകർക്ക് കാണാനുള്ള സൗകര്യം, ശബ്ദം നിലനിർത്താൻ, അതുപോലെ എഴുന്നള്ളിപ്പ്, ആന തലയ്ക്കെട്ട്, ചമയങ്ങളുടെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ ഇങ്ങനെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ പൂരമാണ് പെരുവനാറാട്ടുപുരം. ഈ ആനകളുടെ തലയ്ക്കെട്ട്, ഈ വെഞ്ചാമര, പട്ടുകുട തുടങ്ങിയ ഈ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചത് പെരുവനപൂരത്തിൽ നിന്നാണ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നവീന രീതിയിൽ, പണ്ടൊക്കെ സ്വർണ്ണമായിരുന്നു, വാല്യുബിൾസാണ്, ഒക്കെ രത്നം പതിച്ചതും സ്വർണം പതിച്ച തലയ്ക്കെട്ട ക്ഷേത്രങ്ങളിൽ. പക്ഷേ ഇന്നിപ്പോൾ പകുതി ഇമിറ്റേഷനാണ് അതിൽ. പക്ഷേ രത്നത്തേക്കാൾ ഭംഗിയുള്ള തലയ്ക്കെട്ടുകൾ ഇമിറ്റേഷനിൽ സർവ്വസാധാരണമാണ് സമൂഹത്തിൽ മുഴുവൻ. പക്ഷേ സംവിധാനത്തിൻ്റെ മാറ്റം കൊണ്ട് മേളങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. തൃപ്പൂണിത്തുറ മറ്റൊരു തലയ്ക്ക് ശ്രദ്ധിക്കപ്പെടുന്നു. ഇരിഞ്ഞാലക്കുട നടപ്പിരയിൽ കൊട്ടുമ്പോൾ വേറൊരു അനുഭവം കിട്ടുന്നു. പെരുമന നടപടിയിൽ കൊട്ടുമ്പോൾ എല്ലാം ഓരോ മേളവും താങ്കൾക്ക് നൽകുന്ന അനുഭൂതികളുടെ തലം വേറെ. ഈ നമ്മളുടെ കാരണവന്മാർ നേരത്തെ സൂചിപ്പിച്ചു, പണ്ട് മുതലേ മേളം കേട്ട് പല അകലം വഴിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു, കേട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മേളങ്ങൾ കഴിഞ്ഞാൽ ചെണ്ടയും ചോന്ന്, ഞാനും അച്ഛൻ്റെ കൂടെ ചെണ്ടയും തിമലയും കൊണ്ട് വെളുപ്പാങ്കാലത്ത് പരിപാടി കഴിഞ്ഞാൽ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് 5 കിലോമീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് വർത്തമാനം പറഞ്ഞ് നടന്നു പോകും, നടക്കും. ഫസ്റ്റ് ബസ് അവിടെ നിന്ന് പോകുമ്പോൾ അതിന് പോകാം എന്നുള്ള നിലയ്ക്ക് 4 കിലോമീറ്റർ നടന്ന്, ഇപ്പോൾ തൃപ്പയാർ ഭാഗത്തേക്കാണെങ്കിൽ ഇടമുട്ടമ്മ ഭാഗത്തു നിന്നൊക്കെ നടന്ന് തൃപ്പയാർ വരും. തൃപ്പയാറിൽ നിന്ന് ഫസ്റ്റ് ബസ് ചേർപ്പിലേക്ക് 5:30 വരിക. അപ്പോൾ 5:30 അവിടെ ചെന്നാൽ ഫസ്റ്റ് ബസ്സിന് പോവാം. നടക്കാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ പേപ്പർ വണ്ടി വരും. ഈ പേപ്പർ ഇടുന്ന വണ്ടി അതിനു മുമ്പ് അതിൽ കുറച്ച് പേർക്ക് കയറാം. ആ പേപ്പർ വണ്ടിയിൽ കയറിയാൽ ഈ ബസ് ഫെയർ കൊടുത്താൽ മതി, അവർ സ്പോട്ടിൽ. അങ്ങനെ ബുദ്ധിമുട്ടി നടന്ന ഒരു കാലഘട്ടം പൂർവികരുടെ കാലത്ത്. എന്തിന് 10 കിലോമീറ്ററോളം നടന്ന് അച്ഛൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവർ നടന്നുണ്ട്. ഞാനും ചെണ്ടയും കൊണ്ട് 15 കിലോമീറ്റർ നടന്ന അനുഭവം കുട്ടിക്കാലത്ത് എനിക്ക് ഉണ്ട്. എല്ലാം മാറി, ഇപ്പം മാറി. ഇപ്പോൾ 2-വീലറില്ലാത്ത കലാകാരന്മാരില്ല, 4-വീലറുള്ള കലാകാരന്മാർ ധാരാളമാണ്, സൗകര്യങ്ങൾ ഏറെയാണ്, അംഗീകാരങ്ങൾ ഒരുപാടാണ്. ആസ്വാദകർ ലോകത്തെമ്പാടുമായി. മീഡിയാസ് ഞങ്ങളെ എത്രയധികം പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ മേളത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വളരെയധികം കലാകാരനെ കൂടുതൽ തിരിച്ചറിയണു. ഉദാഹരണം, ഇപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് ലോകത്തെമ്പാടുമുള്ള ആസ്വാദകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു താരപരിവേഷം കിട്ടുന്നത്. അച്ഛൻ്റെ വാക്കുകളിലൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് അച്ഛനിപ്പോൾ പെരുമാറുമ്പോഴും നമ്മളോടായാലും വീട്ടിലെന്നല്ല പുറത്തും അച്ഛന് ഏത് മേഖലയിൽ ഏതൊരു ഒരു സോഷ്യലായിട്ട് എവിടെയൊക്കെ മിംഗിൾ ചെയ്യുന്നു, അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്നാലും അച്ഛൻ്റെ ഗുരുക്കന്മാരോടായാലും അച്ഛൻ്റെ മേഖലയിൽപ്പെട്ടവർ മാത്രമല്ല നമ്മുടെ നാട്ടുകാരോടായാലും നമ്മൾ ഓരോരുത്തരോടും അച്ഛൻ പെരുമാറുന്ന ഒരു രീതിയുണ്ട്. അതായത് ആ ഒരു വിനയം, ആ ഗ്രൗണ്ടഡ്നെസ്, ഇത്രയും ഒരു ഹൈറ്റ്സിലിരുന്നിട്ടും അച്ഛന് അത് സാധിക്കുന്നു. അത് ഇന്നത്തെ തലമുറ, ഞങ്ങളടക്കമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു വലിയൊരു പാഠമാണ്, ഒരു വലിയൊരു മെസ്സേജാണ് അച്ഛനച്ഛൻ്റെ ലൈഫിൽ കൂടെ തരുന്നത്. അത് ഞാൻ എപ്പോഴും നോക്കിക്കാണാറുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും അത് നേരിട്ട് ചോദിക്കാൻ പറ്റിയില്ല. ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞാനത് അച്ഛൻ്റെ അടുത്ത്, അതൊരു ചോദ്യം എന്നുള്ള രീതിയിലല്ല, അത് എങ്ങനെയാണ് അച്ഛനത് സാധിക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം.